കഴിക്കാതെ ഷുഗറുകാർക്കൊക്കെ പറ്റിയ ഒരു നാരങ്ങാച്ചാറാണ്. ഞങ്ങളുടെ അമ്മയുടെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു അച്ചാർ തന്നെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ അത്തപ്പൂക്കളം ഒന്ന് കാണണ്ടേ? അതും കൂടെ കണ്ടിട്ട് നേരെ പോകട്ടോ. അങ്ങനെ ഫസ്റ്റ് ഞാൻ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. നാരങ്ങ നന്നായിട്ട് വാഷ് ചെയ്യുകയാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതല്ലേ, അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. ഞാനൊരു കുറച്ച് നാരങ്ങ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളകും കൂടെ ഒരു 10-15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഇഡ്ഡലി സ്റ്റീമറിനകത്ത് അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് മേളി വെച്ച് ഇതൊന്ന് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ച് അങ്ങനെ ഞാൻ ആവി കയറ്റാനായിട്ട് വെച്ച് ഇതൊന്ന് 10 മിനിറ്റ് ഇരുന്ന് ആവി കയറട്ടെ. ആ സമയം കൊണ്ട് ഇവിടെ അമ്മ ഇത് കടുകാണ്, കടുക് വറുത്തിട്ട് ഒന്ന് ചതച്ച് അതിൻ്റെ പേറ്റി അമ്മ അതിൻ്റെ ഇതൊക്കെ കളയുകയാണ്. അങ്ങനെ എടുത്തു വെച്ച കടുകാണിത്. ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നാരങ്ങ ഏകദേശം റെഡിയായെന്ന് തോന്നുന്നു. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ ഒരു പരുവം മതി. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. അതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് ഇതൊന്ന് ചതച്ചെടുക്കണം. കല്ലിൽ വെച്ച് ചതയ്ക്കണം, അത്രയും നല്ലതാട്ടോ. ഇവിടെ കല്ലിലല്ല ഞാൻ ഇപ്പോൾ വെച്ച് ചതയ്ക്കുന്നത്. മിക്സിയുടെ ജാറിലേക്കിട്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കടുകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ഒന്ന് ചെയ്യേ പാടുള്ളൂ. ചതച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ ഒരു പരുവമാണ്. പിന്നെ നാരങ്ങ ഇവിടെ ഞാനും അമ്മയും കൂടെ ഇന്ന് കട്ട് ചെയ്യുകയാണ്. നാരങ്ങ ശരിക്കും ചൂടാറിയിട്ടില്ല. ഇത് രാത്രിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്യുക. 4-5 ഇങ്ങനെ ഒരു സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള അരിയൊക്കെ എടുത്ത് മാറ്റിക്കളയുക കേട്ടോ. ഞാനത് ചെയ്തില്ല കേട്ടോ, വിട്ടുപോയി. അമ്മ അടുത്ത് നിന്ന് ഓരോന്ന് പറഞ്ഞ് നിന്ന് ചെയ്യിപ്പിക്കുകയാണ്. ഇച്ചിരി ചൂടുണ്ടായിരുന്നു, ചൂടാറിയിട്ടില്ലായിരുന്നു. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ആ ഇഞ്ചിയും കടുകും കൂടെ ചതച്ച് അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് കട്ട് ചെയ്തിട്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മൊത്തത്തിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പിലയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം.
ഇനി കുറച്ച് വിനാഗിരിയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് കുറച്ച് പഞ്ചസാര പൊടിച്ചതാണ്, ഒരു സ്വല്പം ഇട്ട് കൊടുക്കുകയാണ്, കാരണം ഇതെല്ലാം കൂടെ ഒന്ന് നമ്മുടെ ഉപ്പും പുളിയും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യണം. അതിനുവേണ്ടി ഇത് എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കൈ വെച്ച് നന്നായിട്ട് ഉടച്ചാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ സ്പൂൺ വെച്ച് ജസ്റ്റ് ഇളക്കി കാണിച്ച്, കയ്യിൽ നമ്മൾ കഴുകിയിട്ട് വെള്ളമെല്ലാം തുടച്ചതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ഇട്ടിട്ട് കുറേ നാൾ നമ്മൾ കുപ്പിയിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരിക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ അത് മാത്രം മതി. ഇനി നമുക്കൊരു ഡ്രൈ ആയൊരു ബോട്ടിലേക്ക് നമുക്ക് ഈ അച്ചാറിട്ട് വയ്ക്കാം. ഇത് സാധാരണ ഈ അച്ചാറൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഭരണിക്കകത്ത് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഭരണിയൊന്നുമില്ല, അപ്പോൾ നമ്മളൊരു കുപ്പിയിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ ഞങ്ങളുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ നാരങ്ങ അച്ചാറാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ടാറ്റാ.